ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഡൈൻ വിത്ത് നയം ബ്ലോഗ്സ് ഇന്ന് നമുക്ക് ഒരു മട്ടൺ തലക്കറി എങ്ങനെയാ വെക്കുക എന്ന് നോക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇപ്പോൾ ഇതിനായിട്ട് ഞാൻ ഒരു മട്ടൻ്റെ തല തോലൊക്കെ പൊളിച്ച് ചെറുതാക്കി നുറുക്കി വൃത്തിയായി കഴുകി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി അര ടേബിൾ സ്പൂൺ നല്ല ജീരകം ക്രഷ് ചെയ്തത് ആവശ്യത്തിന് ഉപ്പ് അര ടീസ്പൂൺ ഗരം മസാലയും ഇട്ട് കൊടുക്കാം കുറച്ച് വേപ്പിലേയും ഇട്ട് കൊടുക്കാം പിന്നീട് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഇത് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കാം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇത് ഒരു കുക്കറിലിട്ട് രണ്ട് വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിക്കാം ഇനി ഇതിലേക്ക് മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഇഞ്ചി ഒരു പത്ത് പതിനഞ്ച് വെളുത്തുള്ളി പിന്നെ ഒരു മീഡിയം സൈസ് മൂന്ന് സവോള ഒരാറ് പച്ചമുളക് ഇതൊക്കെയാണ് വേണ്ടത് ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ എടുത്തേക്കുന്നത് അതിലേക്ക് അരിഞ്ഞു വെച്ച സവോള ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം സവോള ഇട്ട് ഒന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഈ പച്ചമുളക് അങ്ങനോടെ തന്നെ ഇട്ട് കൊടുക്കാം ചതക്കിയ കീറൊന്നും വേണ്ട അങ്ങനോടെ തന്നെ കൊടുക്കാം എന്നിട്ട് ഒരുവിധം വഴണ്ടി വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചത് ഇട്ട് കൊടുക്കാം ഇപ്പോൾ സഭോള ഇവിടെ നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇവ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ചേർത്ത പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നവരെ നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വേപ്പിലിട്ട് കൊടുക്കാം ഇപ്പം നമ്മളിവിടെ ആദ്യം കുക്കറിലിട്ട മട്ടൻ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെള്ളത്തിൻ്റെ ഒരു കുറവുണ്ട് അപ്പോൾ കുറച്ച് ചുടുവെള്ളം ഞാൻ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് ഒരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ സവോള വഴറ്റി വെച്ചിരിക്കുന്നതിലേക്ക് ഈ മട്ടൻ ഇട്ട് നല്ലതുപോലൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് വീണ്ടും ഇതൊന്നും കൂടി വേവണ്ടതുണ്ട് ഇങ്ങനെ തന്നെ ചട്ടിയിലിട്ടിട്ട് ചെറിയ തീയിൽ വേവിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ ഞാൻ കുറച്ച് ടൈം വേണ്ട കാരണം കൊണ്ട് എളുപ്പത്തിലാവാൻ വേണ്ടിയിട്ട് വീണ്ടും കുക്കറിലിട്ട് ഒരു വിസിലും കൂടി അടിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഒരു കുക്കറിലോട്ട് മാറ്റാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളമൊഴിച്ച് ചുടുവെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ തന്നെ മൂടി വെച്ചിട്ട് വേവിക്കാം കേട്ടോ ഒരു മുക്കാ വേവായിട്ടുണ്ട് ഇനി കുറച്ചും കൂടി വേവ് വേണ്ടു അപ്പം ഞാൻ ഇത് കുക്കറിലിട്ട് ഒന്നും കൂടിയും വേവിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു അര ടീസ്പൂൺ നല്ല ജീരകവും അര ടീസ്പൂൺ കറി മസാലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനിപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് മട്ടൻ ഇഷ്ടമുള്ളവർക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടും ഇത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്